വി ഓൾ ആർ യുണീക്ക്. നാം എല്ലാവരും അതുല്യരാണ്. നമ്മെ പോലെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല. നാം ഈ ലോകത്തിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ നാം യുണീക്കായിട്ടാണ് ലോകത്തിലേക്ക് ജനിക്കുന്നത്. നമുക്ക് കുറേ ക്വാളിറ്റീസ്, ടാലൻസ് ഒക്കെയുണ്ട്. നാം മറ്റുള്ളവരെ നോക്കി അവരെ കമ്പയർ ചെയ്ത് അവരെപ്പോലെ ആകുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ ടാലൻസ് നാം അവിടെ കുഴിച്ചു മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ നാമായി തന്നെ ജീവിക്കുവാൻ ശ്രമിക്കുക. വൈ വി ആർ യുണീക്ക്? നാം എന്തുകൊണ്ടാണ് യുണീക്ക് ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം യുണീക്ക് ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, യു ഹാവ് യുണീക്ക് ടാലൻസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ടാലൻസ് ഉണ്ട്, കഴിവുകളുണ്ട്. അത് വേറെ ആർക്കും ഇല്ലാത്ത കഴിവുകളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കുള്ള കഴിവ് മറ്റുള്ളവർക്കുണ്ടായിരിക്കാം, പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാൻ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്ക് ഉള്ള ടാലൻസ് യുണീക്ക് ആയതുകൊണ്ട് നിങ്ങളും യുണീക്കാണ്. രണ്ടാമതായി, യു ഹാവ് യുണീക്ക് ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അത് യുണീക്കാണ്. അത് മറ്റാർക്കും ഇല്ലാത്ത ഇൻട്രസ്റ്റാണ് നിങ്ങളിലുള്ളത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, പലതരം ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ നിങ്ങൾക്ക് കാണും. അത് നിങ്ങളുടേത് മാത്രമായ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ യുണീക്കാണ്. മൂന്നാമതായി, യുവർ പ്രോബ്ലംസ് ആർ യുണീക്ക്. നാം പലപ്പോഴും വിചാരിക്കും നമുക്കെന്താണ് ഇത്ര വലിയ പ്രോബ്ലംസൊക്കെ കടന്നു വരുന്നതെന്ന്. പക്ഷേ അത് ഓവർകം ചെയ്യുവാൻ ചിലപ്പോൾ നമ്മളെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമുക്ക് ആ പ്രോബ്ലംസ് വരുന്നത്. നമ്മുടെ പ്രോബ്ലംസ് എല്ലാം എടുത്തു നോക്കുക, അതെല്ലാം യുണീക്കാണ്. നമുക്ക് മാത്രമായിട്ടുള്ള പ്രോബ്ലംസാണ് അതെല്ലാം. അത് ഓവർകം ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കടന്നു വരുന്നത്. സോ മൂന്നാമത്തെ കാര്യം, അവർ പ്രോബ്ലംസ് ആർ യുണീക്ക്. നാലാമതായി നാം ചിന്തിക്കേണ്ടത്, അവർ പേഴ്സണാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആർ യുണീക്ക്. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് മറ്റാർക്കുമില്ല. നാം ജനിക്കുമ്പോൾ തന്നെ ഉള്ള നമ്മുടെ പേഴ്സണാലിറ്റീസ്, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, അത് നമുക്ക് മാത്രമുള്ളതാണ്. ട്വിൻസ് ആണെങ്കിൽ പോലും രണ്ടുപേർക്കും രണ്ടുപേരുടേതായ വ്യക്തിത്വങ്ങളും ആറ്റിറ്റ്യൂഡ്സുമുണ്ട്. സോ വി ആർ യുണീക്ക്. അതായിട്ട് നിങ്ങളുടെ ഐഡിയാസ് ആർ യുണീക്ക്. യു ഹാവ് യുവർ ഓൺ ഐഡിയാസ്. അത് മറ്റാർക്കും ഇല്ലാത്ത കുറേ ഐഡിയാസാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് നാം എപ്പോഴും യുണീക്കാണ്. നമ്മുടെ ഐഡിയാസ് യുണീക്കാണ്. സോ നാമും യുണീക്കാണ്. നെക്സ്റ്റ് വൺ ഈസ്, യുവർ സൊല്യൂഷൻസ് ആർ യുണീക്ക്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ചിലപ്പോൾ ചിലർക്കുണ്ടായിരിക്കാം. അത് വളരെ വിദ്യാഭ്യാസം കൂടുതൽ ഉള്ളവർ കാണും, അറിവുള്ളവർ കാണും, അവരെക്കാളും ഒക്കെ നന്നായിട്ട് ചില കാര്യങ്ങളിൽ സൊല്യൂഷൻ കണ്ടെത്താൻ, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് ചിലരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന യുണീക്കായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. സോ യു ആർ യുണീക്ക്. ദ ലാസ്റ്റ് വൺ ഈസ്, യുവർ എക്സ്പീരിയൻസ് ആർ യുണീക്ക്. നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ്, അത് വളരെയധികം യുണീക്കാണ്. നിങ്ങളുടെ സ്റ്റോറികൾ, നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ്, അത് വളരെ യുണീക്കായിട്ടുള്ള കാര്യമാണ്. അത് വേറെ ആർക്കുമുള്ള കാര്യമല്ല. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടേത് മാത്രമാണ്. അതൊരു യുണീക്കാണ്. സോ നാം യുണീക്കായതുകൊണ്ടാണ് നമ്മുടെ എക്സ്പീരിയൻസും യുണീക്കായിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നാം വി ഓൾ ആർ യുണീക്ക്. നമുക്കെല്ലാം നമ്മുടേതായ ടാലൻസ്, ക്വാളിറ്റീസ്, ഇൻട്രസ്റ്റ്, എല്ലാ കാര്യങ്ങളുമുണ്ട്. നാം അതെല്ലാം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ നോക്കി അവർ ചെയ്യുന്നത് പോലെ നാം പലപ്പോഴും ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ ടാലൻസ് അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പായിട്ടും ലഭിക്കും. അത് നാം മനസ്സിലാക്കാതെ നാം അല്ലാതായി മാറുന്ന ഒരു പ്രക്രിയ ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ടാലൻസ്, നമ്മുടെ കഴിവുകൾ അത് വികസിപ്പിച്ചെടുത്ത്, അത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.